നമസ്കാരം. തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയം ഉടൻ തന്നെ കഴിയും. ഒരുപക്ഷെ കൃഷ്ണകുമാർ ആയിരിക്കുമോ ബി ജെ പി സ്ഥാനാർത്ഥി, അതോ വീണ്ടും കുമ്മനം രാജശേഖരനെ അവർ കളത്തിൽ ഇറക്കുമോ? എല്ലാം കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ സി പി ഐ കഴിഞ്ഞ 2019, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി ദിവാകരനെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയത്. 2014 ബെനറ്റ് എബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയാണ് നിർത്തിയത്. അത് വലിയ വിവാദത്തിലേക്കൊക്കെ പോയി. 2014 2019 ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ മൂന്നാമതെത്തി എന്നുള്ളത് സത്യമാണ്, വാസ്തവമാണ്. പക്ഷേ അവിടെയും ഒരു ഫാക്ടറുണ്ട്. സി പി ഐക്ക് രണ്ടാം സ്ഥാനമോ അല്ലെങ്കിൽ വിജയിക്കാവുന്നതോ ആയിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണമായിരുന്നു എന്നുള്ളതായിരുന്നു എടുത്തു പറയേണ്ടിയിരുന്നു. സി ദിവാകരന്റെ സ്ഥാനാർത്ഥിത്വം ഒരിക്കലും അങ്ങനെ ഒരു വിവാദം ആയിരുന്നില്ല. പക്ഷേ ബെനറ്റ് എബ്രഹാമിന്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ അതൊരു വലിയ വിവാദമായി മാറിയിരുന്നു. ഇക്കുറി പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നുള്ള രാഷ്ട്രീയ നീക്കത്തിലേക്ക് തന്നെയാണ്. ഡോക്ടർ ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു. തീർച്ചയായും ഡോക്ടർ ശശി തരൂറിനെ വ്യക്തിപരമായി എനിക്ക് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനപ്പുറം ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, നോവലുകൾ വായിക്കാനുണ്ടായിരുന്നു എന്നുള്ളത്, അത് പഠിക്കാനുണ്ടായിരുന്നു എന്നുള്ളത്, അത് അദ്ദേഹത്തിൻ്റെ മികച്ച വാക്ചാതുര്യം, എഴുത്ത്, ലേഖനങ്ങൾ, ഇതെല്ലാം പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിനോടും അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യത്തോടും വളരെ ആകർഷണനാണ് ഞാൻ. അതിപ്പോഴും അതെ, എപ്പോഴും അതെ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒറേറ്ററി സ്കിൽ, ഒരു ഒറേഷ്യസ് റീഡറാണ്, ഒരു ഒറേഷ്യസ് റൈറ്ററാണ്, ആ കാര്യത്തിലൊന്നും ഒരു തർക്കവും വേണ്ട. അങ്ങനെയുള്ള ഡോക്ടർ ശശി തരൂറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള പ്രവേശനം നോക്കിയാലും വിജയകരമാണ്. ടഫ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്, ബച്ചേഴ്സ് സ്കൂൾ ഓഫ് ലോ ആൻഡ് ഡിപ്ലോമസിയിൽ നിന്നാണ് അദ്ദേഹം ഡോക്ടറേറ്റ് 22-ാമത്തെ വയസ്സിൽ നേടിയത്. ഒക്കെ ശരിയാണ്, വളരെ അഗ്രഗണ്യനായ ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഈ 15 കൊല്ലം കൊണ്ട് എന്ത് രാഷ്ട്രീയമാണ് ഇവിടെ നടത്തിയത് എന്ന് ചോദ്യം വരുന്നുണ്ട്. ഇവിടെ സി ബി ഐ രാഷ്ട്രീയപരമായി ശശി തരൂറിനെ നേരിടുമ്പോൾ ഒരു നല്ല സ്ഥാനാർത്ഥി ശശി തരൂറിനെ പോലെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സി ബി ഐക്ക് ഏറ്റവും അവതരിപ്പിക്കാൻ മികച്ച ആരാണ് എന്ന് നോക്കണം തിരുവനന്തപുരത്ത്. ബിനോയ് വിശ്വത്തിന്റെ പേര് തന്നെയാണ് അവിടെ ഉയർന്നു കേൾക്കുന്നത്. സി പി ഐയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സാക്ഷാൻ ബിനോയ് വിശ്വത്തിന്റെ പേര് നമുക്കറിയാം. അദ്ദേഹം നാദാപുരം മണ്ഡലത്തിൽ 2 തവണ ജയിച്ച് എം എൽ എ ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം വനംവകുപ്പ് മന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ്. വി എസ് സർക്കാരിൽ 2006 മുതൽ 2011 വരെ അദ്ദേഹം പിന്നീട് രാജ്യസഭ എം പി ആയിരിക്കുന്നു. ഇപ്പോഴും രാജ്യസഭയുടെ ഒരു മികച്ച പാർലമെന്റേറിയൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ, അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളിലൊന്നും ആർക്കും ഒരു സംശയമില്ല. അങ്ങനെയുള്ള ഒരു മികച്ച ഒരു നേതാവിനെയാണ് തിരുവനന്തപുരത്തിന് ആവശ്യം. നമുക്കറിയാം 2004 പി കെ വാസുദേവൻ നായരാണ് ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച, ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സഖാവ് പന്യൻ രവീന്ദ്രൻ 75,000 വോട്ടുകൾക്ക് അന്ന് ജയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് പാർലമെന്റിൽ ശോഭിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പാർലമെന്റ് വഴങ്ങുന്നതല്ല എന്ന് പറഞ്ഞ് മാറുകയും 2009 ശശി തരൂർ കടന്നു വന്നു. പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോട്ടയാക്കി മാറ്റുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ കോട്ടയെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം വേറെ ഏത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് നിന്നാലും 8 നിലയിൽ പൊട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് അച്ചട്ടാണ്. ശശി തരൂറിന് കിട്ടുന്ന വോട്ട് കോൺഗ്രസിൻ്റെ വോട്ടല്ല എന്ന് കൃത്യമായി പറയാൻ കാരണങ്ങളുണ്ട്. അതിന് കാരണം ശശി തരൂർ മാത്രം മത്സരിക്കുമ്പോൾ ലീഡ് കിട്ടുന്ന പല മണ്ഡലങ്ങളും പല മേഖലകളും ഉണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര ലീഡ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂറിന്റെ ഭൂരിപക്ഷം 100,000 അവിടെ കഴക്കൂട്ടത്തും അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും ഒക്കെ ശശി തരൂറിന് ലീഡ് കിട്ടി. എന്നാൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒരിക്കലും കോൺഗ്രസിന് 2-ാം സ്ഥാനം പോലും വരാത്ത സ്ഥലങ്ങളാണ് ഈ വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഒക്കെ. തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രമാണ് കോൺഗ്രസ് 2-ാമതെത്തിയത്. ഈ നേമത്തും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും തിരുവനന്തപുരവും ചേരുന്ന ഈ 4 സെഗ്മെന്റുകളിലാണ് ബി ജെ പിയുടെ ഉന്നം തന്നെ. കോൺഗ്രസിന് ലീഡ് കിട്ടുന്നത് ശരിക്കും തീരദേശ മേഖലകളാണ്. നമുക്കറിയാം
പാറശാല, അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര, കോവളം, ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ ലീഡാണ്. ഒരുപക്ഷെ നമുക്കറിയാം 2014 ഒ രാജഗോപാലിനെ പരാജയപ്പെടുത്തിയതും ഈ തീരദേശ മേഖലയിൽ നിന്നുള്ള ലീഡാണ്. സി പി ഐയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിൽ ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ വരുന്ന 7 അസംബ്ലി സെഗ്മെന്റുകളിൽ തിരുവനന്തപുരം സെൻട്രൽ ആയിക്കോട്ടെ, വട്ടിയൂർക്കാവ് ആയിക്കോട്ടെ, വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് ആണ് MLA, അതുപോലെ കഴക്കൂട്ടത്ത് കടവംപള്ളി സുരേന്ദ്രനാണ് MLA, അതുപോലെ തന്നെ ഈ പറയുന്ന നേമത്ത് വി ശിവൻകുട്ടിയാണ് MLA, അരുവിക്കര കാട്ടാക്കടയൊക്കെ ആച്ചങ്കൽ മണ്ഡലത്തിന്റെ കീഴിലാണ് വരുന്നത്. പക്ഷേ പാറശാല എന്ന് പറയുന്നത് സി കെ ഹരീന്ദ്രൻ, അദ്ദേഹം CPM കാരനാണ്. അതുപോലെ തന്നെ കോവളം മാത്രമാണ് UDFന്റെ കയ്യിലുള്ളത്, M. Vincent ആണ് അവിടുത്തെ MLA. ബാക്കി പാറശാലയും നെയ്യാറ്റിങ്കരയും, നെയ്യാറ്റിങ്കര ആൻസലന്റെ മണ്ഡലമാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന് ബഹുഭൂരിപക്ഷമുള്ള ഈ സ്ഥലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് ചോരാതിരിക്കുകയും അത് കൃത്യമായി CPI കാൻഡിഡേറ്റിലേക്ക് വരണമെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തണം. അത്തരത്തിൽ വന്നാൽ ശശി തരൂർ വേഴ്സസ് CPI എന്നുള്ള രീതിയിലേക്ക് മത്സരം ഒഴുക്കും. അതോടുകൂടി അവിടെ വാശിയേറിയ ഒരു പോരാട്ടം നടക്കാൻ എല്ലാ രീതിയിലും അതിന് തുടക്കം കുറിക്കും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.